എക്സിറ്റ് പോൾ വിശ്വാസയോഗ്യമല്ലെന്ന് എൽ ഡി എഫും യു ഡി എഫും. 2014 2019 ഉണ്ടായ മോദി തരംഗം ഇത്തവണ ഇല്ലെന്ന് എ കെ ബാലൻ. കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. എക്സിറ്റ് പോൾ ഫലത്തിൽ ബി ജെ പിക്ക് നാളെ കൂടി സന്തോഷിക്കാമെന്ന് കെ മുരളീധരൻ. മുസ്ലിം ലീഗിലേക്കെന്ന പ്രചാരണം തള്ളി അഹമ്മദ് ദേവർകോവിൽ. ഗുണപ്രചാരണം നടത്തുന്നത് ഐ എൻ എൽ പുറത്താക്കിയവർ. എന്നെ തകർക്കാൻ, എന്റെ ഇമേജിനെ തകർക്കാൻ എന്റെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഞാനെന്തിന് വേറെ പാർട്ടി പോകണം? എന്റെ പാർട്ടിയെ ശക്തിപ്പെടുത്താനും വേണമെങ്കിൽ മുസ്ലിം ലീഗുകാർക്ക് ഇങ്ങോട്ട് വരാനുള്ള വാതിൽ ഞങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട്. വ്യാജ പ്രചാരണത്തിന് പിന്നിൽ ഗതികെട്ടാ പ്രേതങ്ങളെന്ന ഐ എൻ എൽ. ദേവർകോവിലിന് മുന്നണിയിലുള്ള സ്വീകാര്യത ചിലരുടെ ഉറക്കം കെടുത്തുന്നുവെന്ന് ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ. പൂക്കോട്ടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മാതാപിതാക്കൾ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. സംഭവം മറച്ചുവെച്ച അധികാരികൾക്കെതിരെ നടപടി വേണമെന്ന് മാതാപിതാക്കൾ. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് കേസിനെ ബാധിക്കുമോ എന്ന ആശങ്കയെന്നും സിദ്ധാർത്ഥന്റെ പിതാവ്. പുതിയ അധ്യയന വർഷത്തിന് നാളെ തുടക്കം. ആദ്യാക്ഷരം കുറിക്കാൻ 300,000 കുട്ടികൾ. പ്രവേശനോത്സവം എറണാകുളത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ മന്ത്രി. അൺഎയ്ഡഡ് സ്കൂളുകളിലെ ഫീസ് ഘടന ഏകീകരിക്കുമെന്നും മന്ത്രി. മലപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിലെ 4 വയസ്സുകാരന്റെ മരണത്തിൽ കേസെടുത്തു. നടപടി ചികിത്സാ പിഴവെന്ന ബന്ധുക്കളുടെ ആരോപണത്തിൽ. അനസ്തേഷ്യ നൽകിയതിൽ അപാകതയെന്ന് ബന്ധുക്കൾ. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. അരുണാചൽ പ്രദേശിൽ തുടർ ഭരണം ഉറപ്പിച്ച് ബി ജെ പി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കടന്നു. സിക്കിമിൽ രണ്ടാംവട്ടവും ക്രാന്തികാരി മോർച്ചയ്ക്ക് മുന്നേറ്റം. 2020 ലോകകപ്പിൽ ആദ്യ വിജയം സ്വന്തമാക്കിയ അമേരിക്ക. കാനഡയ്ക്കെതിരായ മത്സരത്തിൽ 7 വിക്കറ്റ് ജയം. വെസ്റ്റ് ഇൻഡീസ് പാപ്പുവ ന്യൂഗിനി പോരാട്ടം രാത്രി 8:00.